ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഷെയർ ചെയ്യുന്നത് മസിൻ്റെ സ്കൂളിൽ പോകുമ്പോഴുള്ള വിശേഷങ്ങളാണ്. അതായത് തലേന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതും അതിനുശേഷം സ്കൂളിൽ വണ്ടി കയറ്റി വിടുന്നത് വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ പോകാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകാൻ അയക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഷാർജയിൽ പോയി വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഈ ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം നമുക്ക് ഫ്രൈഡേ ആണ് ബുക്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായത്, അപ്പോൾ ഒന്നിനും ടൈം ഉണ്ടായിട്ടില്ല. സാറ്റർഡേ തന്നെ നമ്മൾ സാറ്റർഡേ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. സൺഡേ ആണ് ഷാർജയിലേക്ക് പോയിട്ടുണ്ടായത്. അപ്പോൾ മൺഡേ ആണ് സ്കൂൾ ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ട് ബുക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഫ്രൈഡേ കിട്ടിയതുകൊണ്ട് അതൊന്നും ചെയ്യാനുള്ള ഒരു ടൈമും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ തലേന്ന് ദിവസമാണ്, തലേന്ന് രാത്രിയാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അതും ഏകദേശം ഇപ്പോൾ 1:32 അങ്ങനെയുള്ള ആയി ടൈം, ആ ഒരു ടൈമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം സാധനങ്ങളിലും ലാബിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷനറീസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്കൂളിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന്. പെൻസിൽസും പിന്നെ ക്രയോൺസ്, പെൻസിൽ കളേഴ്സ്, പിന്നെ ഒരു ഗമ്മ്, പിന്നെ ഇവർക്ക് വേണ്ടുന്ന ലാബിൾ ഉണ്ടാവില്ലേ ബുക്കിന്, അത് പിന്നെ ബുക്ക് കവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് സ്റ്റേഷനറീസ് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിന് ഈ ഒരു ബാഗിൽ. പിന്നെ ബുക്സും അങ്ങനെയെല്ലാം ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിക്കേണ്ടി വന്നത് കുറച്ച് എന്താണ്, ഇവർക്ക് ടിഷ്യൂവും കാര്യങ്ങളെല്ലാം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു മിനി ഡിക്ഷണറിയും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഈ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബുക്സ് ഇതെല്ലാം ഒരു റെഫ് നോട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് ഒരു റെഫ് നോട്ട് നമ്മൾ അന്നേരം നെസ്റ്റോളിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ടെക്സ്റ്റ് ഒന്നും ഇപ്പോൾ കൊണ്ടുപോകണ്ട, നോട്ട്സ് മാത്രമേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ടൈം ടേബിൾ എല്ലാം ആദ്യം ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ടായ സമയത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അത് പിന്നെ ഫോളോ ചെയ്തിട്ട് ടൈം ടേബിൾ കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുണ്ടായത്. ടെക്സ്റ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ടെക്സ്റ്റിൽ ഞാനിതാ എല്ലാം അങ്ങ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്, ഇതെല്ലാം അങ്ങ് എടുത്ത് വെക്കുന്നതാണ്. എന്നാലും രണ്ട് മൂന്ന് ടെക്സ്റ്റും കൂടി കിട്ടാനുണ്ട്. ലാംഗ്വേജിൻ്റെ ഹിന്ദിയാണ് മതി ചൂസ് ചെയ്തിട്ടുണ്ടായത്, അപ്പോൾ അതെല്ലാം കിട്ടാനുണ്ട്. അപ്പോൾ ഇപ്പം കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം മാറ്റി വെച്ച്, പിന്നെ ആവശ്യമുള്ള സാധനങ്ങളിലെല്ലാം ലാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ലാബിൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെർമനൻറ്റ് മാർക്കർ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലാബിൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു പിന്നെ പെൻസിൽ ബോക്സ് ഉണ്ടായത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു കാൽക്കുലേറ്റർ കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോൾ എടുത്ത് വെക്കുമ്പോഴാണ് ഇങ്ങനെ കാൽക്കുലേറ്ററാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് കണ്ടത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഷാർപ്പ്നറെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായത് കേട്ടോ. ആ ഒരു ഷാർപ്പ്നർ എനിക്ക് നല്ലതായിട്ട് തോന്നി, കാരണം അതിൻ്റെ വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിക്കോളും, പുറത്തേക്കൊന്നും വരില്ല. ഇനി ഞാൻ ഈ ഒരു ലാബിൾ വെച്ചിട്ടാണ് കേട്ടോ എല്ലാത്തിനും ലാബിൾ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ നമ്മൾ ഈ ഒരു ബോട്ടിൽസ് എല്ലാം ഉണ്ടാവില്ലേ കിച്ചണിലെ, പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം വെക്കുന്ന പൊടികളിലെ ബോട്ടിൽസ് എല്ലാം, അതിൽ ജസ്റ്റ് ഒന്ന് പിന്നെ പേര് എഴുതി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം ഞാൻ ലാബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി നെയിം ലാബിൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കില്ലേ, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതേനു. അപ്പോൾ ഇതിപ്പം ഭയങ്കര ഉപകാരമായി ഈ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ ഇതന്നെ ഒരു പീസ് തന്നെ കട്ട് ചെയ്തിട്ട് 4 pieces എല്ലാം ആക്കിയിട്ട് ചെറിയ ചെറിയ ലാബിളായിട്ടാണ് ചെയ്യൽ. പക്ഷേ നമ്മൾ ശരിക്കും പെർമനൻറ്റ് മാർക്കർ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് എഴുതുന്നത് നല്ല, ഈ ഒരു ലാബിളെല്ലാം എന്തായാലും കുറച്ച് സമയം നിൽക്കുള്ളൂ, കുറച്ച് കാലം നിൽക്കും. പിന്നെ അതങ്ങനെ പറഞ്ഞങ്ങ് പോകില്ലേ, പിള്ളേരൊന്നാമത് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എന്തായാലും പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ പെർമനൻറ്റ് മാർക്കർ ഉള്ളതിൽ അതിൻ്റെ ഇങ്ക് വരുന്നില്ല. മസി തന്നെ, മസിക്ക് ഈ ഫ്രീ ടൈമെല്ലാം ഫുള്ള് കളർ ചെയ്യലും വരയ്ക്കലും അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അതിൻ്റെ കളർ ഇപ്പം വരുന്നില്ല. അപ്പോൾ ഞാനാദ്യം അതിനെ കൊണ്ട് എഴുതി നോക്കിയിട്ടുണ്ടായിനി, അതുകൊണ്ട് പിന്നെ കളർ വരാത്തതുകൊണ്ട് എന്തായാലും ഇത് മാറ്റേണ്ടി വരും. അപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ലേബൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു പീസസ് എല്ലാം ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാത്തിലും പേരെഴുതി മസിൻ്റെ പേരും പിന്നെ ക്ലാസ്സും 3H ആണ് മസിൻ്റെ ഡിവിഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ക്ലാസ്സും നെയിമും എഴുതിയിട്ട് എല്ലാത്തിനും ലേബിൾ ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവരാദ്യം തന്നതാണ് കേട്ടോ. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ഉണ്ട്, ഇപ്പോൾ എല്ലാ സ്കൂളും വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. എന്നാലും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇവർ കൂടുതലായിട്ടും മെയിലാണ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്കൂളിൻ്റെ ആ ഒരു ഇതെല്ലാം പറയാമെന്ന് വെച്ചാൽ ഫുള്ള് കൂടുതലായിട്ടും മെയിലാണ്. നമ്മളിപ്പോൾ മെയിൽ ചെക്ക് ചെയ്യാനെല്ലാം ഇപ്പം വിട്ടുപോകലാണ്. വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ നോക്കുമല്ലോ, വാട്സപ്പിൽ നമ്മളിപ്പോൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ മെയിലെല്ലാം ഇപ്പം ഇങ്ങനെ കൂടുതലായിട്ടും മെയിൽ അയക്കുന്നതുകൊണ്ട് ഇപ്പം ഇടയ്ക്ക് ചെക്ക് ചെയ്യലെല്ലാം ഉണ്ട്. പിന്നെ ഇതെല്ലാത്തിനും ഞാൻ ഒട്ടി. അപ്പോൾ സ്കെയിലിൽ ഞാൻ ഫ്രണ്ടിലാണ് ഒട്ടിച്ചു പോയത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കുട്ടികൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്പേഴ്സും ലൈൻസും എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല നമ്മൾ ഇത് മേലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് പിന്നെ അത് ഞാൻ പറിച്ചിട്ട് താഴത്തേക്ക് അങ്ങനെ മാറ്റി എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച്.
ഇനി ഇതാ ഇത് കണ്ട, ഇത് ഐ ഡി കാർഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഐ ഡി കാർഡ് കിട്ടാത്തവര് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. കാരണം ഈ ഒരു റെഡിലാണ് കിട്ടിയിട്ടുണ്ടായത്, യെല്ലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത്. സംഭവം നമ്മൾ ക്യാമ്പിൽ ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിന്, കണ്ടവർക്ക് അറിയണ്ടാവും. അപ്പോൾ അവിടെ ഇതുണ്ടായിന്, പിന്നെ നമ്മൾ പിന്നീട് ഒക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അന്ന് ഇതിൻ്റെ ഓർമ്മയെ ഉണ്ടായിട്ടില്ല ഈ ഒരു സംഭവം വേണമെന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ രാത്രി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, രാത്രി കുറേ ലേറ്റായി ഇതിങ്ങനെ പരി നടന്നിട്ട് അവസാനം ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് കിട്ടിയതെന്ന്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹെവി പ്ലാസ്റ്റിക് ആട്ടാ, നമ്മളിങ്ങനെ സൗണ്ട് വരും ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ, മീൻസ് എവിടെയെങ്കിലും തട്ടിയും മുട്ടിയാലും പോയി കഴിഞ്ഞാൽ സൗണ്ട് വരുന്ന ഒരു ഹെവി പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ ഒരു പിന്നെ എന്താണ് ഹോൾഡർ വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്, എന്തായാലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കൊടുക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അവർ വിട്ടുപോയതാണെന്ന് പറഞ്ഞത്, ഇപ്പോൾ സ്കൂളിൽ എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ കുട്ടികളെ, ഇതിൻ്റെയൊക്കെ പിന്നെ എന്താണ് കവറിൽ സോറി ഒരു പേപ്പറിൽ പേരും ക്ലാസ്സും പിന്നെ അഡ്രസ്സും എല്ലാം എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ നമുക്ക് ബസ്സിൻ്റെ നമ്പറും ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ ആ ഒരു ബസ് നമ്പറും എല്ലാം എഴുതിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇതിൻ്റെ ഈ ഒരു കാർഡിൽ തന്നെ വരുന്നതല്ലേ, അപ്പോൾ ആ ഒരു കാർഡ് പ്ലെയിൻ കാർഡ് ആയതുകൊണ്ട് അതിനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ എഴുതി വെക്കുക ചെയ്തിട്ടുണ്ടായത്. ഇനി ഈ ഒരു ഹോൾഡറിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതിട്ട് കൊടുക്കുക. പിന്നെയാണ് ഞാൻ ഓർത്തത്, തമോസ് ഒരിക്കൽ ഇങ്ങനെ ഓഫീസിൽ നിന്ന് കുറച്ച് ഐറ്റംസിൽ ഇങ്ങനെ മസിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞില്ലേ കൂടുതലായിട്ടും എഴുതലും കട്ടിങ്ങും അങ്ങനത്തെ എല്ലാം പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐ ഡീൻ്റെ തമോസിൻ്റെ തന്നെ ഐ ഡി കാർഡിൻ്റെ ഒരു ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ ഇത് വാങ്ങിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്തത്, തൽക്കാലം ആയിട്ടാണെങ്കിൽ അത് ജസ്റ്റ് കൊടുത്താൽ മതി, ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇതിന് തന്നെ 5 ദിർഹംസാണ് വരുന്നത് കേട്ടോ, ഇത്രയും ചെറിയൊരു ഹോൾഡറിന് തന്നെ 5 ദിർഹംസാണ് വന്നിട്ടുണ്ടായത്. പക്ഷേ നമുക്കിത് ആവശ്യമില്ലല്ലോ, ആവശ്യമില്ലാണ്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്തിനാണ് വാങ്ങിച്ചത് ഞാൻ വിചാരിച്ചു. തൽക്കാലം ആണെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതിയേനും. അപ്പോൾ ഇത് ഈ ഒരു റെഡ് ഇതിൻ്റെ ചരടില്ലേ, ഒരു ലെനിയാട്, ലെനിയാട് എന്ന് പറയുക ഇതിന്. അപ്പോൾ ഈ ഒരു ലെനിയാട് യെല്ലോ കളറാണെങ്കിൽ ബസ്സിൽ പോകുന്ന കുട്ടികൾക്കാണ് യെല്ലോ കളറ്, ബ്ലൂ കളറ് ബൈ വാക്ക് അതായത് നടന്നിട്ട് പോകുന്ന കുട്ടികൾക്ക് ബ്ലൂ കളറാണ്. അപ്പോൾ രണ്ടാൾക്കും രണ്ട് കളറ് ടാഗാണ് വരുന്നത്. അപ്പോൾ യെല്ലോ കളറ് കിട്ടിയില്ലെങ്കിൽ അത് യൂസ് ആകാനാണ് പറഞ്ഞിട്ടുണ്ടായത്, പക്ഷേ അവിടെ റെഡേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ റെഡ് വാങ്ങിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ സ്റ്റേഷനറീസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ആയി, ഇനി ബുക്ക്സ് എടുത്ത് വെക്കലാണ്. ബുക്സിന് ഞാൻ കവർ ഇടണമെന്നെല്ലാം വിചാരിച്ചതാണ്, എല്ലാം പെട്ടെന്ന് നടക്കുമെന്നല്ലേനും വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ബുക്സിന് കവർ ഇടൽ നടന്നിട്ടില്ല. ഇവരുടെ ഈ ഒരു കവർ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്, അതായത് സ്റ്റിക്കർ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് കട്ട് ചെയ്യാനുള്ള ഈ ഒരു ലൈൻസ് എല്ലാം കാണുന്നില്ലേ, കട്ട് ചെയ്യാനെല്ലാം പറ്റും നമുക്ക് സ്കെയിൽ വെച്ചിട്ട്. പക്ഷേ ഇടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് കുറേ ആൾക്കാർ തമ്മസ് പറഞ്ഞ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലെല്ലാം ഇങ്ങനെ കൊടുക്കലുണ്ട്, ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്നെല്ലാം ഇത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കും, ബുക്കിൽ ഇട്ട് കൊടുക്കും. ബുക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനവർ 10 ദിർഹംസ് അങ്ങനെ ആയിട്ടാണ് ബൈ ഓരോ ബുക്കിൻ്റെ ചാർജ് ആയിട്ട് അങ്ങനെ ആയിട്ടാണ് ഇവർ ചാർജ് ചെയ്യുന്നത്, ഓരോ ബുക്കിൻ്റെയും പിന്നെ ഈ ഒരു കവറിൻ്റെ എല്ലാം ചാർജാന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ ഇടാൻ നോക്കി, പക്ഷെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നമ്മൾ വിചാരിക്കും ആ പെട്ടെന്ന് കഴിയുമെന്ന്. പക്ഷേ ഇത് പിന്നെ സ്റ്റിക്കർ ടൈപ്പ് ആയതുകൊണ്ട് സാധാരണ നമ്മൾ നോർമൽ നമ്മൾ ചെയ്യുന്ന കവർ ചെയ്യുന്ന പൊതിയുന്ന പൊതിയെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് വലിച്ചിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. ഇത് ഒരു ഭാഗത്ത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല, ഭയങ്കര കഷ്ടപ്പാടായിട്ട് അത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാനത് ഒഴിവാക്കി. ഞാൻ വെച്ച് ഏതായാലും ഇവരുടെ ആ ഒരു സ്കൂളിൻ്റെ എന്താ നെയിമും കാര്യങ്ങളെല്ലാം ഇല്ലേ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. അപ്പോൾ ഞാനത് ഒഴിവാക്കി, പൊതി ഇടൽ അവിടെ വിട്ട് മതി ഇനി പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഇടാൻ നിന്നില്ല. അതിനെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പോൾ അതവിടെ വെച്ച് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ബാഗിൽ എടുത്തു വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. ഇവർക്ക് എക്സ്ട്രാ ടിഷ്യൂ വെക്കണം, പിന്നെ എന്താണ് ഈ ടവൽസ് എല്ലാം വെക്കണം, ഫുഡ് കഴിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടവൽസ് വെക്കണം, പിന്നെ എക്സ്ട്രാ മാസ്ക് വെക്കണം, സാനിറ്റൈസർ എല്ലാത്തിനും വെക്കണം, എല്ലാം ബാഗിൽ തന്നെ എല്ലാം വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ വാങ്ങിച്ച ബാഗ് അതിനുള്ള സിബ് ഉണ്ടാവില്ലേ, ഓരോ പോക്കറ്റ്സ് അത് കുറഞ്ഞു പോയോ എന്ന് ഞാൻ വിചാരിച്ചു. കുറേ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ പോക്കറ്റ്സിൽ ഓരോ ഐറ്റംസ് ഇട്ടോക്കേനോ എന്ന് വിചാരിച്ചു പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ടേബിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ചെറിയ എന്താ ടവലായിട്ട്, അങ്ങനെയുള്ള നമ്മൾ സാധാരണ നോർമൽ യൂസ് ചെയ്യുന്ന ടവൽ ടൈപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. കുറച്ചുകൂടി വീതിയുള്ള ടൈപ്പ് വാങ്ങിക്കാനോ എന്ന് പിന്നെ വിചാരിച്ച്, എന്തായാലും അങ്ങനെ പോട്ടേ എന്ന് വിചാരിച്ച്
ഒരു തിരക്ക് പിടിച്ചിട്ട് അങ്ങനെ വാങ്ങിയല്ലോ, ഒന്നും എന്താന്ന് നോക്കാനും ഒന്നും സമയം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ അവിടുന്ന് അന്ന് പോയെന്ന് അവിടുന്ന് നെസ്റ്റോ ഒന്ന് എടുത്തതാണ്. അപ്പം ഇതിൽ ഞാനിപ്പോൾ എന്നോണ്ട് തന്നെ ജസ്റ്റ് പേര് എഴുതി കൊടുത്ത്. അപ്പം ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ടിരിക്കാനാണ് അവർ എല്ലാത്തിലും നെയിം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. എന്തായാലും എല്ലാത്തിലും പേര് എഴുതാൻ വേണ്ടിയിട്ട് തലേന്ന് പോലും അയച്ചിട്ടുണ്ടായിന് എല്ലാം മസ്റ്റായിട്ടും ലാബിൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പം വലിയ ഇഷ്യൂ ഉണ്ടാവില്ല, അവരെല്ലാം കെയർ ചെയ്ത് വെക്കുമായിരിക്കും നമ്മളെ കുട്ടികൾ. എന്നാലും നമ്മൾ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് അയ്യോ മാം ഇപ്പം ഇതിലെന്താ ലാബൽ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല അയ്യോ എൻ്റെത് ചെയ്തില്ലാലോ എന്ന്. അപ്പോൾ അതിനെല്ലാം എനിക്ക് ഭയങ്കര ആ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ടത്. എന്ത് കാര്യമായാലും നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മളെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും ഇപ്പം ഞാൻ തലേന്ന് തന്നെ ഇത്രയും ഉറക്കൊഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അന്ന് ഞാൻ വന്നിട്ട് ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് തന്നെ തലേന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. രാവിലെ മസിന അയക്കുന്ന ഒരു സ്കൂളിലേക്ക് വിടുന്നത് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, കാരണം നമ്മളെ മക്കൾക്ക് നമ്മൾ തന്നെയല്ലേ ചെയ്തു കൊടുക്കാനുള്ളൂ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് പിന്നെ എന്തായാലും ഉറക്ക് പോയാലും കുഴപ്പമില്ല, സ്കൂളിൽ വിടേണ്ട കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി തന്നത്. അതിൻ്റെ ഇടയിൽ പൊതിയിടൽ മാത്രമേ നിന്ന് പോയിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം ബാഗിലേക്ക് ആക്കി വെച്ച്. ഇനി ഇതാ ഞാൻ പറഞ്ഞില്ലേ മാസ്ക് വെക്കണം എന്ന്, എക്സ്ട്രാ മാസ്ക് രണ്ടെണ്ണം വെക്കണം. പിന്നെ ഒരു മാസ്ക് എന്തായാലും ഇട്ടിട്ട് പോകുമല്ലോ, അപ്പോൾ അതിനിടയിൽ ഒന്നെങ്കിലും മാസ്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മാസ്ക് മാറ്റിയിടാൻ വേണ്ടിയിട്ടായിരിക്കാം എക്സ്ട്രാ രണ്ട് മാസ്ക് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ മാസ്കിൽ ഞാൻ ഈ ഒരു ചെറിയ പോക്കറ്റിൽ വെച്ച്. പിന്നെ സാനിറ്റൈസറും കൂടി കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ സാനിറ്റൈസർ മസി ആദ്യം പറഞ്ഞിട്ടുണ്ടായിന്, ഇത് ആദ്യം നമ്മളെ കയ്യിലുള്ളതാണ്, സ്പ്രേ ടൈപ്പാണ് ഈ ഒരു സാനിറ്റൈസർ. പക്ഷേ ഇത് ഒരു ഭയങ്കര ഉണ്ടയായിട്ടുള്ള ഒരു ബോട്ടിലായതുകൊണ്ട് വെക്കാൻ ഞാൻ കുറച്ചിങ്ങനെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല. എവിടെ വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ടുള്ള നിൽക്കുന്നുണ്ടായിന്, എന്നാലും ഒരു സൈഡിൽ അങ്ങനെ ഒതുക്കി വെക്കുക ചെയ്തത്. ശരിക്കും ചെറുത് മതിയേനു, ചെറുത് പിന്നെ എടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായതു. പക്ഷേ ഓൻ ഇതന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഏതായാലും അതന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ശരിക്കും ഇത്രയും ഉണ്ടയാണെന്ന് വിചാരിച്ചിട്ടില്ല. ബാഗിൽ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഭയങ്കര ഉണ്ട ടൈപ്പാണ്, ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന്. നമ്മൾ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചിന്തിച്ചു നോക്കിയാട്ടെ, നമുക്ക് ഓരോ സാധനങ്ങളും കുറച്ച് ഒതുക്കി ഒതുക്കി വെച്ചിട്ട് ബാഗ് എത്രയും എന്താണ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നിർത്തിക്കാൻ പറ്റുമോ അങ്ങനെയല്ലേ നമ്മൾ നോക്കല്ലേ സ്കൂളിലെല്ലാം പോകുന്ന ടൈമിൽ. അപ്പോൾ ബാഗിൽ ഏകദേശം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ലഞ്ചിന് ആണ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിയത്. ഇത് നമ്മൾ സാധാരണ മറ്റേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ബസ്മതി റൈസ് അല്ല കേട്ടോ, നോർമലായിട്ടുള്ള നമ്മൾ ഗീ റൈസിലുണ്ടാക്കുന്ന ജീരകശാല റൈസില്ല, അതാണ്. അപ്പോൾ അത് ഞാൻ വേഗം ചോറാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ചെയ്യുന്നതിന് ഇടയ്ക്ക് ഞാൻ കുറച്ച് അരി ഇട്ടിട്ട് ഒന്ന് റൈസാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൈഡ് റൈസ് എന്ന് പറയാനായിട്ടില്ല, ഇതിലാകെ ഞാൻ ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ക്യാരറ്റും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എഗ്ഗില്ലേ അതൊന്ന് മുട്ടൊന്ന് ഇങ്ങനെ ചിക്കി കൊടുത്തിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പറും ഉപ്പും കൂടി മാത്രമേ ഇടുന്നുള്ളൂ, വേറൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഫ്രൈഡ് റൈസ് നമ്മൾ നോർമലി ഉണ്ടാക്കിയാലും അതിലിടുന്ന വെജിറ്റബിൾസ് ഇല്ലേ, ക്യാബേജ് ആയാലും എന്തിട്ട് കഴിഞ്ഞാലും അത് ഞാൻ മാറ്റി കൊടുക്കണം. ക്യാരറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ മസിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എഗ്ഗ് ഇഷ്ടമാണ്, പിന്നെ ചിക്കൻ ഇട്ടാലും ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ മാത്രം ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഇട്ടിട്ട് ജസ്റ്റ് തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആക്കി കൊടുത്ത് എന്തായാലും കഴിക്കട്ടെ. ലഞ്ചിന് എന്തായാലും കഴിക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, വേറെ ഒന്നും അങ്ങനെ കഴിക്കൂല. ഇനിയിപ്പോൾ ഞാൻ കണ്ടുപിടിക്കണം ഓരോ ഐറ്റംസ് ഓർക്ക് ഇഷ്ടമുള്ളത് എന്നിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ ഇതാ ഞാൻ എഗസ്റ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ജങ്ക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ, ജങ്ക് ഫുഡ്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാക്കറ്റ് ജ്യൂസ് പിന്നെ സ്നാക്സ് പിന്നെ ചിപ്സ് ചോക്ലേറ്റ്സ് അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് വേണമെന്ന് തലേന്നേ പറഞ്ഞ് വെച്ചതാണ്. അപ്പോൾ പിന്നെ അത് കൊണ്ടുപോയിട്ട് ഒരു പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച്. പിന്നെ സ്പൂണും ഫോക്കെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്പൂണിലെല്ലാം കഴിക്കണം, കൈവച്ച് കഴിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സിന് കണ്ട, ഇതുപോലെ നമ്മൾ ഇതിൻ്റെ എയർ പോകാൻ വേണ്ടിയിട്ട് ഹോട്ടായിട്ട് ഇരിക്കണമെങ്കിൽ അത് ക്ലോസ് ചെയ്ത് വെക്കുക, എയർ പോകണമെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കുക. അങ്ങനെ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടി ഈ ഒരു ബോക്സിനുണ്ട്. പിന്നെ അതിനും കൂടി ഒന്ന് ലാബിൾ ചെയ്യാമെന്ന് വിചാരിച്ച്.
ഇപ്പം നമ്മൾ സ്നാക്സിൻ്റെ ടൈമിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് അല്ലേ കൊടുക്കുക. ഇവിടെ ഇവർ ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്നാക്ക് ടൈമിൽ അത് കഴിക്കണം എന്നാണ് പറഞ്ഞിട്ട്, ഫ്രഷ് ഫ്രൂട്ട്സോ ഫ്രഷ് വെജിറ്റബിൾസോ എന്തായാലും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഫോക്ക് വെച്ച് കൊടുത്ത്, പിന്നെ ഡിസ്പോസിബിൾ ഫോക്ക് ഉണ്ടായിരുന്നപ്പോൾ നോർമൽ ഫോക്ക് വലിയതാണ്, അപ്പോൾ അത് എന്തായാലും ഈ ഒരു ബോക്സിൽ പോകില്ലല്ലോ, അപ്പോൾ ഡിസ്പോസിബിൾ ഉള്ളതുകൊണ്ട് അത് വെച്ച് കൊടുത്ത്. പിന്നെ ഞാൻ സ്നാക്സിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പൈഡർമാൻ്റെ ബോക്സ് വാങ്ങിച്ചത്, ലഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോക്സാണ് വാങ്ങിച്ചത്. ലഞ്ച് ബോക്സ് സ്റ്റീലിൻ്റെത്, കുറച്ചൊരു ഹോട്ടായിട്ട് നിൽക്കുന്ന ഹോട്ട് പോട്ട് പോലത്തതില്ലേ, അതാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇത് കുറച്ചൊരു വെയിറ്റ് പോലെ എനിക്ക് തോന്നി, അവിടുന്ന് വാങ്ങിക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ തോന്നിയേ. പക്ഷേ ലഞ്ച് എടുത്ത് വെക്കാൻ നേരത്ത് മോന് കൊണ്ടുപോകണ്ടല്ലേ, സെക്കൻഡ് ഫ്ലോറിലാണ് ക്ലാസ് വരുന്നത്, അപ്പോൾ ഇവർ തന്നെ ഈ ബാഗും പിന്നെ ഈ ഒരു കിറ്റും എല്ലാം എടുത്തിട്ട് പോകണ്ടേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അത് മാറ്റാന്ന് വിചാരിച്ച് തിരിച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഒരു ദിവസമല്ല ആയിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്, ബില്ലെല്ലാം അന്നേരം എടുത്തു വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ വെച്ചാൽ അതെന്തായാലും ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ എൻ്റെ കയ്യിലുള്ള ഒരു കണ്ടെയ്നറിലാണ് ഞാൻ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കണം, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ എല്ലാം ഞാൻ കിറ്റിലേക്ക് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറെ പണിയൊന്നുമില്ല, മസിനെ ഒന്ന് വിളിക്കണം എന്നിട്ട് ഡ്രസ്സെല്ലാം ചെയ്യിപ്പിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ബാഗും കിറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്, വാട്ടർ ബോട്ടിൽ വാട്ടറും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ബാഗിൽ വെച്ചിട്ട് മസിനെ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം ടൈമായി കേട്ടാ, 7:05 7:04 ആകുമ്പോഴത്തേക്ക് ബസ് വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ കുറച്ചൊന്ന് റൂട്ടിലൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവർക്കൊന്ന് റൂട്ടെല്ലാം കൺഫ്യൂഷനാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു 7:04 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം. അതുകൊണ്ട് ഇത് ഒരു 6:15 ആയപ്പോൾ തന്നെ ഞാൻ വിളിച്ചു കേട്ടോ, ആ ഒരു അറേ കാലാകുന്ന സമയത്ത് തന്നെ വിളിച്ച് എണീക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിരുന്നേട്ടോ തലേന്ന് തന്നെ. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഷാർജയിൽ പോയിട്ട് വന്നതാണ്, അപ്പോൾ വണ്ടിയിൽ ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടായത്. അപ്പോൾ ആ ടൈം തന്നെ കിടത്തിയതാണ്, പിന്നെ എണീറ്റിട്ടൊന്നുമില്ല, കുറച്ച് സമയം ഉറങ്ങാനുള്ളൂ. അപ്പോൾ ആ ഒരു ഉറക്കിൻ്റെ ക്ഷീണം ഉണ്ടായിന്, പിന്നെ എണീച്ചപ്പം ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പാല് കുറച്ച് ഓലക്സ് ഇട്ടിട്ടാണ് കൊടുത്തത്. ഞാൻ പറയും ഇനി കോഫിയൊന്നും കുടിക്കണ്ട, പാലെല്ലാം ഡെയിലി കുടിക്കണം. പാല് കുടിക്കേയില്ല, ഇഷ്ടമില്ല പാല് കുടിക്കാൻ വേണ്ടിയിട്ട്, എനിക്കും പാലിനോട് ഇഷ്ടമില്ല. അപ്പോൾ കുറച്ചൊരു ഹോർലിക്സ് ഇട്ടുകഴിഞ്ഞാൽ ആ ഒരു പാലിൻ്റെ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ കുടിക്കും. ബാക്കിയുള്ള ഫ്ലേവേർഡ് മിൽക്ക് എല്ലാം കുടിക്കുക, സ്ട്രോബെറി മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് അങ്ങനെയല്ലേ ഉണ്ടാവില്ലേ, അതെല്ലാം കുടിക്കും. പക്ഷേ ഒരു പ്ലെയിൻ പാല് കുടിക്കാൻ മടിയാണ്, എന്നെപ്പോലെ തന്നെയാണ്. ഞാൻ കുറച്ച് ഹോർലിക്സ് ഇട്ടിട്ടാണ് കൊടുത്തത്. പിന്നെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ആയാലും അല്ലെങ്കിൽ ആയാലും ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റും ചായയാണ് കുടിച്ചിട്ടുണ്ടായി, വേറൊന്നും കഴിക്കുന്നില്ല, എനിക്ക് വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞ്. ഇപ്പോൾ യൂണിഫോം കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിന്, മമ്മ എന്താ യൂണിഫോം ഇല്ലാത്തതെന്ന് പറയുന്നത്. റിംസിൽ ഓന് 2 വർഷം പഠിച്ചെങ്കിലും യൂണിഫോം വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല, അത് ഇട്ടിട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ 2 വർഷത്തിന് ശേഷമല്ലേ പോകുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികളെ യൂണിഫോം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിന്. അപ്പോൾ നോർമൽ ഡ്രസ്സ് ഇട്ടാൽ മതി യൂണിഫോം കിട്ടുന്നത് വരെ പറഞ്ഞു. പിന്നെ സോക്സും ഷൂസെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത്. അപ്പോൾ ആൾക്ക് എല്ലാത്തിനും കുറച്ചൊരു എന്താ പറയുക ടൈം വേണം, അതുകൊണ്ട് ഞാൻ തന്നെയാണ് അധികം എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡിലെത്തിയാൽ എല്ലാം മസിയാനെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ചെയ്യും, നാളെ തൊട്ട് ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ടായിന്. അങ്ങനെ റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് പോകാനുണ്ട് കേട്ടോ. ബസ് കയറുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, റോഡിലേക്ക് ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ തന്നെ എൻ്റെ ഈ ഒരു വില്ലയിലും പിന്നെ അടുത്ത വില്ലയിലും ഒരു കുട്ടിയുണ്ട്, നമ്മൾ രണ്ടാളേ ഉള്ളൂ. പക്ഷേ അപ്പുറത്തെ റോഡിൽ മെയിൻ റോഡിൽ കുറച്ച് ആൾക്കാർ കയറാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റോഡിലൊന്നും ആക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാസിനെയും കൂടി എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവസാനം വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് പറഞ്ഞ് ഞാൻ എല്ലാവരോടും ബായ് പറയട്ടെന്ന് പറഞ്ഞിട്ട് ബായെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ, ഫോണ് നോക്കിയിട്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ സ്കൂളിൽ പോകുന്നത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ, എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് രാവിലെ തന്നെ അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ മാസ്ക് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മെയിൻ റോഡിൽ അങ്ങ് കൊണ്ടാക്കി കൊടുക്കണമെന്ന്. നമ്മളിവിടെ ഫ്രണ്ടിൽ അവർക്ക് വലിയ ബസ്സാണ്, അപ്പോൾ വരാനും തിരിക്കാനെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ മെയിൻ റോഡിലൊന്ന് കൊണ്ടുവിട്ട് കൊടുക്കണം എന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിന്. ഫസ്റ്റ് ഡേ എല്ലാം ആകുമ്പോൾ റൂട്ടിലൊന്ന് കൺഫ്യൂഷൻ ആവും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം അവർ റൂട്ടിലൊന്ന് നോക്കാൻ ലൊക്കേഷനിലൊന്ന് നോക്കാൻ വന്നിട്ടുണ്ടായിന് 2 ദിവസം മുൻപേ. അപ്പോൾ അങ്ങനെ ഇത് അവിടെ കുറേ പേരൻസ് എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെത്തുമ്പോൾ തന്നെ. പക്ഷേ ബസ് വന്നിട്ടുണ്ടായിട്ടില്ല, കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തമ്മൂസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബാഗ് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ബാഗ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതായത് ഇപ്പോൾ 2 വർഷം കൂടിയിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് ഇഷ്ടമുണ്ട്. നല്ല ബാഗെല്ലാം ഞാൻ തന്നെ ഇട്ടോളൂ, കിറ്റെല്ലാം ഞാൻ പിടിച്ചോളൂ, മമ്മ മാസിന് എടുത്തോ എന്നെല്ലാം പറഞ്ഞിട്ടാണ് നടന്നത്. അപ്പോഴത്തേക്ക് തന്നെ ബസ്സും വന്ന്, പിന്നെ കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനെ എവിടെയാണ് പഠിക്കുന്നതെന്നെല്ലാം കമൻറ്റിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി സ്കൂളിൽ പോയ വീഡിയോ അഡ്മിഷൻ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ടുള്ളവർ അതിലൊന്ന് കണ്ടു കേട്ടോ. പിന്നെ വേറെന്താ, ഇത്രയേ ഉള്ളൂ. വണ്ടി വന്ന് സ്കൂളിലേക്ക് കയറ്റി വിട്ട് അത്രയേ ഉള്ളൂ, പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്ക് തന്നെ പിന്നെ വണ്ടി കയറ്റുന്ന സമയത്ത് തന്നെ തമ്മൂസ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പൊ ഇതെല്ലാമാണ് മസി സ്കൂളിൽ അയച്ച വിശേഷങ്ങള്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എപ്പം പറയുന്ന പോലെ തന്നെ ആരും മറന്നേക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക, ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കുക. ഇൻഷാ അല്ലാ, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.